ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെയും ഇഷ്ടശീലായ നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേ കാണിക്കുന്നത് സുമിത്ര ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്താണെങ്കിൽ ആ സ്ത്രീ പറയുകയാണ്, ആരാ എന്ന് ചോദിക്കും. ഞാൻ രോഹിതിന്റെ ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ സുഹൃത്ത്. ആ ആ കയറി വാ സുമിത്ര, എന്താണ് കേ വന്നത്? ഞാന് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണെന്ന്. അപ്പോഴും അവരുടെ മുഖം വെല്ലാണ്ടിരിക്കുകയാണ്. ആ സമയം അവർ പറയുന്നു, സുമിത്ര ഇരിക്കൂ, എന്തിനാണ് എന്റെ ഭർത്താവിനെ കാണുന്നത്? അത് രോഹിത് മരിച്ച പിന്നെ രോഹിത്തിന്റെ സ്വത്തുക്കളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും എല്ലാം ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ബിസിനസ് പാർട്ട്ണർ ആയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഭർത്താവിനെ പറ്റി എനിക്കറിയാം. അപ്പൊ അദ്ദേഹവും ആയിട്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ. അത് സംസാരിക്കാനായിട്ട് കഴിയില്ല സുമിത്ര എന്ന് ചോദിക്കുന്നു. അതെന്താ കാരണം? അങ്ങനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി വേറെ എന്താ പ്രശ്നമുള്ളത്? എനിക്ക് അദ്ദേഹമായിട്ട് ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. അതിന് നിങ്ങൾ എന്തിനാ തടയുന്നത് എന്ന് ചോദിക്കുമ്പം അതിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞ് ആ ഭിത്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, ഇതേപോലെയുള്ള പല കാര്യങ്ങളിലും സുമിത്രയ്ക്ക് വീണ്ടും സംശയങ്ങൾ അവിടെ വീണ്ടും കൂടുകയാണ്. സുമിത്ര അവിടെ ചോദിക്കുന്നു, എന്ത് പറ്റിയില്ല എന്ന് ചോദിക്കുമ്പം ഇതേപോലെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹം മരിച്ചു പോയതാണ് എന്ന് പറയുകയാണ്. അവിടെ നിന്ന് സുമിത്ര വീണ്ടും ഇറങ്ങുന്നു. അവിടെ നിന്ന് വേറെ ഒരു ലീഡ് കിട്ടുകയാണ്. വേറെ ഒരാള് ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ അവർ ഒന്നിച്ചായിരുന്നുവെന്നും അദ്ദേഹത്തെ കാണാനായിട്ട് ഇന്നടുത്ത് ചെന്നാൽ മതി എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ സുമിത്രയ്ക്ക് കിട്ടുന്നു. സുമിത്ര അദ്ദേഹത്തെ കാണാനായിട്ട് മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. എന്നാൽ ഇതേ സമയത്ത് പൂജയാണെങ്കിൽ നേരെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രഞ്ജിതയുടെ ഫോൺ വന്നത്. രഞ്ജിത പൂജയോട് വിളിച്ച് പറഞ്ഞത് നേരെ വീട്ടിലേക്കല്ല, സൈറ്റിലേക്ക് ചെന്നാൽ മതി, സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്, അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ചെല്ലാനായിട്ടാണ് വിളിച്ചു പറഞ്ഞത്. അവിടെ രഞ്ജിത പറഞ്ഞതനുസരിച്ച് പൂജയാണ് സൈറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അങ്ങോട്ട് പോന്നു. അവിടെ സൈറ്റിൽ എത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ വലിയൊരു ബിൽഡിങ്ങിന്റെ പണിയാണ് നടക്കുന്നത്. ആ ബിൽഡിങ്ങിൽ തന്നെ അവിടെ അവനുണ്ട്, മറ്റേ രഞ്ജിതയുടെ മകൻ. അവനവിടെ മുകളിൽ നിന്ന് പൂജ വരുന്നതും വന്നിറങ്ങുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ കുറേയേറെ പണിക്കാരും ആളുകളും എല്ലാം താഴെ നിൽക്കുന്നു. പൂജ അടുത്തേക്ക് ചെല്ലുന്നു. ഈ വർക്കിംഗ് സൈറ്റിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും എല്ലാം പൂജ വിശദമായിട്ട് തന്നെ അവരോട് ചോദിക്കുകയാണ്. അവർ ഓരോ ഡീറ്റെയിലും പറയുകയാണ് അവിടെ വർക്ക് നടക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും എല്ലാം തന്നെ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മുകളിലത്തെ നിലയിൽ അവിടെ ചില ആളുകൾ, ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ ഉണ്ട് എന്നും, അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഉള്ള കാരണം അവരുമായിട്ട് കാണാം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പൂജ മുകളിലത്തെ നിലയിലേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ കയറി ചെന്ന് മുകളിലത്തെ നിലയിലേക്ക് പൂജ എത്തുകയാണ്. ആ സമയത്താണ് സുമിത്ര വീണ്ടും മറ്റൊരാളെ അന്വേഷിച്ച് വേറൊരിടത്തെത്തുന്നത്. അയാളെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ്, മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അയാളൊരു റെസ്റ്റോറൻറ്റിലാണ് കാണാമെന്ന് പറഞ്ഞത്. സുമിത്ര അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ചെല്ലുന്നു. അവിടെ ചെന്ന് അയാളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് സുമിത്ര നടത്തുകയാണ്. ആ സമയം സുമിത്ര ചോദിക്കുന്നു, രോഹിത്തിൻ്റെ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പാർട്ട്നേഴ്സ് ആയിരുന്നല്ലോ നിങ്ങൾ. അപ്പം എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടൊന്നും വരാതെയും ആ ഒരു കമ്പനിയുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയും ആയി എന്ന് ചോദിക്കുമ്പം, രോഹിത്തിന്റെ മരണശേഷം ആ കമ്പനിയിൽ ചില മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ തുടങ്ങി. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ രോഹിത്തിന്റെ മുഴുവൻ ഷെയറുകളും എല്ലാം തന്നെ അവിടെ രഞ്ജിതയുടെ പേരിലേക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. രഞ്ജിതയുടെ അവിടെ നടത്തിപ്പും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അന്നത്തെ ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എല്ലാം തന്നെ ഷെയറുകൾ തിരിച്ചു തന്ന് അവിടെ നിന്ന് രഞ്ജിത് ഞങ്ങളെല്ലാം പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പിന്നെ മെയിൻ ഷെയർ കൊടുത്തിരുന്ന ആളുകൾക്ക് പലർക്കും എന്തൊക്കെയോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി, അവരിതിൽ നിന്നൊക്കെ പിന്മാറി പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ആ കമ്പനിയിലേക്ക് വരാതിരുന്നത് എന്ന് പറയുന്നു. ചോദിക്കുന്നു, അങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമില്ലല്ലോ. റോഹിത്ത് അല്ലായിരുന്നു നിങ്ങൾക്ക് ഷെയറിലും കാര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് ആ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? അങ്ങനെയല്ല, രഞ്ജിതയുടെ വരവ് എന്തൊക്കെയോ അസാധാരണമായിട്ട് ഞങ്ങൾക്ക് പലതും തോന്നി. അതുമാത്രമല്ല, രഞ്ജിതയുടെ കൂടെ പല വമ്പൻ ആളുകളും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു ഒപ്പം നിൽക്കാനായിട്ട്. ആ കമ്പനി രഞ്ജിതയുടെ കൈകളിൽ എത്തിയതിൽ പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പിന്നീട് കാണിക്കുന്നത് ദീപുവിനെയാണ്. ദീപു ആണെങ്കിൽ വീട്ടിൽ വളരെയേറെ ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ദീപു നിൽക്കുന്നു. ആ സമയം ദീപുവിൻ്റെ ടെൻഷൻ കണ്ടുകൊണ്ട് തന്നെ അവിടെ ചിത്ര അങ്ങോട്ട് ചെല്ലുകയാണ്. ചിത്ര ചോദിക്കുന്നു, ദീപുവേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ ദീപുവേട്ടനോട് ചോദിക്കാനുണ്ടെന്ന്. എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടല്ലോ, നിന്റെ സംശയം ഇതുവരെ തീർന്നില്ലേ? നിന്റെ സംശയം എന്ത്, ഞാൻ എല്ലാം തീർത്തു തന്നാലെന്ന് ചോദിക്കുമ്പം, അങ്ങനെ തീർന്നിട്ടില്ല ദീപുവേട്ട,
ചില സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് ആലോചിച്ച് തന്നെ ഞാൻ നിന്നത്. മോൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ പലപ്പോഴും ആ കാര്യങ്ങൾ ചോദിക്കാൻ നിന്നത്, ചോദിക്കാതിരുന്നു. ഓ, നീ മോനോട് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കെന്തോ തലയ്ക്ക് വിഷയമുള്ളതായിട്ടും എനിക്കെന്തോ ടെൻഷൻ ഉള്ളതായിട്ടും ഞാനെന്തോ ഒളിക്കുന്നുണ്ടെന്നോ എനിക്കെന്തോ കള്ളത്തരമുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ നീ അവനോട് കുറെ നുണയൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലെന്നാണ് പറയുന്നത് ചിത്ര? നിനക്ക് എന്താ ചിത്ര പറ്റിയത്? നിനക്കെന്താ ഇപ്പോഴും എന്നെ സംശയമാണോ? ദീപോട്ടനൊന്നും മറയ്ക്കാൻ നോക്കണ്ട, മോന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം. എന്ന് പറഞ്ഞാ അവന്റെ അച്ഛനെ അവനൊരു വിഗ്രഹം പോലെ മനസ്സിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ട്, റോൾ മോഡൽ പോലെ. അവസാനം ആ വിഗ്രഹം വീണുടയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ അച്ഛനൊരു ചീത്ത സ്വഭാവമുള്ള ആളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തെ. എന്താ ചിത്ര നീ പറയുന്നേ? നിനക്ക് ഞാനൊരു വജ്രമോതിരം മേടിച്ചു തന്നാണോ നീ ഇത്രയേറെ പ്രശ്നമായിട്ട് കാണുന്നത്? അവനെ അത്രയേറെ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്? നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാനത് ഒളിച്ചു വെച്ചു. അതിനാണോ നീ ഇത്രയേറെ പറയുന്നേ? ദീപേട്ടാ, നിങ്ങൾ ഈ മേടിച്ച ഡയമണ്ട് മോതിരത്തെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങളെ പറഞ്ഞ കഥയെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എൻ്റെ ഭർത്താവിന് ഒരു കടം പോലും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ ഡയമണ്ട് മോതിരം നിങ്ങൾ അറിയാതെ തിരിച്ച് ആ കടയിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞ് അതേ കൃഷ്ണ ജ്വല്ലറിയിലേക്ക് ഞാൻ പോയി. നീ പോയെന്നോ? നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഞാൻ പോയതിന് കാരണമുണ്ട്. എന്റെ ഭർത്താവ് നല്ലൊരാളാണല്ലോ, അപ്പൊ എന്റെ ഭർത്താവ് ഒരിക്കലും കഷ്ടത അനുഭവിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞതെന്നും അല്ല, ദീപേട്ടൻ അവിടെ ഒരു ശകലം പോലും കടമില്ല എന്നും ഈ ഡയമണ്ട് മോതിരം നിങ്ങൾ അവിടുന്ന് നല്ല രീതിയിൽ തന്നെയാണ് വാങ്ങിയതെന്നും സുമിത്രേച്ചിക്ക് അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ വെച്ചിരുന്ന ആ സ്വർണം അത് നിങ്ങളെ ഏൽപ്പിച്ചു. ആ സ്വർണമാണ് നിങ്ങൾ കൊണ്ടുപോയി അവിടെ പണയം വെച്ചിട്ട് ആ വിറ്റിട്ട് നിങ്ങളെ ഡയമണ്ട് ആക്കി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുകൂടി എനിക്ക് വ്യക്തമായി. എന്തിനാ ദീപോട്ട നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയനാന്നേ? നിങ്ങൾ എന്തിനാ സുമിത്രേച്ചി ഇങ്ങനെ ചതിച്ചത്? നീ മിണ്ടിപ്പോകരുത്. ഈ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്നാ നീ പിന്നെ വിചാരിക്കുന്നത്? ഇതൊക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞാൻ ജോലിക്ക് പോയിക്കിട്ട് കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് നിനക്കും നമ്മുടെ മകനുമെല്ലാം ഇത്രയേറെ സൗകര്യത്തോടു കൂടി ജീവിക്കാന്നാണോ പിന്നെ വിചാരിച്ചത്? പിന്നെ ദീപേട്ടാ നിങ്ങൾ പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയത്? നിങ്ങൾ ഇതിനൊക്കെ ആരുടെ സഹായമാണ് തേടിയത്? പലരുടെയും സഹായം തേടേണ്ടതായിട്ട് വന്നു. രഞ്ജിതയുടെ സഹായം, അതുപോലെ തന്നെ പലരുടെയും സഹായം. പലതും കണ്ടില്ല എന്ന് നടിക്കേണ്ടതായിട്ട് വന്നു. അതിന് പലരും പല പാരിതോഷങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നതും നമ്മുടെ മോൻ ഇനി വരാൻ പോകുന്ന അനുഭവിക്കാനിരിക്കുന്നതും. അത് ഞാനും മോനും ദീപോടനോട് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊരു ദുഃഖത്തിലാണ് കഴിയുന്നത് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ദീപോട്ട ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടുന്നേ? ഏട്ടനെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് സുമിത്രേച്ചി കണ്ടിട്ടുള്ളത് എന്ന് ദീപേട്ടന് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നിട്ടാണോ സുമിത്രേച്ചിയെ ചതിക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ദീപേട്ടൻ കൂട്ടുന്നത്? ചേച്ചിക്ക് ഒന്നും അറിയണ്ട, ചേച്ചി ഇത്രയും നാളും കോമയിലായിരുന്നു. ജീവിക്കേണ്ടത് നമ്മളായിരുന്നു. അമ്മയാണെങ്കിൽ അങ്ങ് പോയി. പോകുന്നതിന് മുമ്പ് അമ്മ എഴുതി വെച്ചിരുന്നു സ്വത്തുക്കൾ പകുതിയും ചേച്ചിക്കുള്ളതാണ് എന്ന്, പിന്നെ സ്വർണമെല്ലാം ചേച്ചിക്കുള്ളതാണ് എന്ന്. ഇത്രയും നാളും അമ്മയുടെ കൂടെ നിന്ന് ഈ വീടൊരു പട്ടിയെ പോലെ നോക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്ത എനിക്കൊന്നും ഇല്ല. അമ്മ ചേച്ചിയുടെ പേരിൽ പകുതി അങ്ങ് എഴുതി വെച്ചപ്പോൾ പോയിട്ടപ്പോ ചേച്ചി കോമാവസ്ഥയിലാണ് കിടക്കുന്നത്. എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ എൻ്റെ കൈകളിൽ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു കുറവും വരാതെ ഇതെല്ലാം കെട്ടിപ്പളക്കിയെടുത്തു. ഇനി ഇതെല്ലാം എന്റെ കൈവിട്ട് പോകാനായിട്ടാണോ? അതിന് ഞാൻ സമ്മതിക്കത്തില്ല ചിത്ര എന്ന് പറയുമ്പോൾ. ഇതൊക്കെ നിങ്ങളുടെ ചേച്ചി അറിഞ്ഞാൽ തകർന്നു പോകും ആ മനസ്സ്. ഇതിനൊക്കെ നിങ്ങൾ കൂട്ടുനിന്നെന്ന് അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, അത് മാത്രം എനിക്ക് നോക്കിയാൽ മതിയെന്ന് ദീപ് പറയുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സുമിത്ര അയാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. പിന്നീട് പൂജയാണ് കാണിക്കുന്നത്. പൂജ മുകളിലത്തെ നിലയിലേക്ക് കയറി ചെന്നപ്പോൾ പൂജയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ അവിടെ ആ കോൺട്രാക്ടറും ആ മാനേജറും അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഈ ബിൽഡിംഗ് പണിയുന്നതിൽ ഒരു വലിയ തട്ടിപ്പ് തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തട്ടിപ്പ് അവിടെ നിന്ന് പൂജ മുഴുവനായിട്ട് കേൾക്കുന്നു. ഇത് കേട്ട പൂജ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത്രയും വലിയ തട്ടിപ്പാണല്ലോ നടക്കുന്നത്, നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കമ്പനിയുടെ പുതിയ സ്റ്റാഫാ, അക്കൗണ്ടന്റാ. ഈ തട്ടിപ്പ് ഏതായാലും ഈ ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. കമ്പനിയിൽ നടക്കുന്ന ഈ തട്ടിപ്പ് ഞാൻ ഉടനെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. നീ ആരെയും അറിയിക്കാൻ പോകുന്നില്ല, ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇനി ഇത് ഞാനിവിടെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അയാൾ ചാടിക്കേറി പൂജയുടെ കൈകളിലേക്ക് പിടിക്കുകയാണ്.
അവിടുന്ന് പൂജ അയാളെ വെട്ടിച്ചിട്ട് ഓടാനായിട്ട് തുടങ്ങുമ്പോൾ അവർ ഓടിച്ചിട്ട് പൂജയെ പിടിക്കാൻ നോക്കുന്നു. കാരണം കമ്പനിയിൽ ഇത്രയും വലിയ തട്ടിപ്പ് പിടികൂടിക്കഴിഞ്ഞാൽ ഇനി അവർ അവന്മാർക്ക് പിടിച്ചു നിൽപ്പില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ. എന്നാൽ പൂജ അവിടുന്ന് ഓടി ആ ഒരു മുകളിലത്തെ നിലയുടെ ആ ഒരു അറ്റത്ത് ചെന്ന് നിൽക്കുകയാണ്. താഴത്തേക്ക് വലിയ കുഴിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു 10-15 നിലയുടെ മുകളിലാണ് പൂജ നിൽക്കുന്നത്. താഴത്തേക്ക് എഡ്ജിലായിട്ടാണ് നിൽക്കുന്നത്. അവന്മാർ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നു, പൂജ എഡ്ജ് വരെ എത്തി. ആ സമയത്താണ് അവിടെ പൂജയ്ക്ക് രക്ഷകനായിട്ട് മറ്റൊരാൾ എത്തുന്നത്. മറ്റാരുമല്ല, പങ്കജാണ് എത്തുന്നത്. പങ്കജ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തി അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴത്തേക്ക് അവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പൂജയെ അവിടുന്ന് ഒരു രക്ഷകനെ പോലെ തന്നെ പങ്കജ് വന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്നോടത്താണ് ശരിക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത നമ്മുടെ മൗനരാഗത്തിന്റെ എപ്പിസോഡാണ്, അതും എല്ലാവരും കാണാൻ വരണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.